കസ്റ്റാർഡ് ആപ്പിള് വെച്ചിട്ടുള്ള ഒരു ഷേക്ക് ആണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലേവറും ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ട് ആണ് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഇത് നമ്മൾക്ക് എങ്ങനെയാ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പൊ ഈ കസ്റ്റാർഡ് ആപ്പിൾ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത സീതപ്പഴം എടുത്തിട്ടുണ്ട് 4 എണ്ണം. അപ്പൊ ഇതിന്റെ ഫ്ലഷും സീഡും കൂടെ ഒന്ന് നമുക്ക് ആദ്യം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കൈയും കൊണ്ട് ഇതാ നല്ല പഴുത്തതാണെങ്കിൽ കൈയും കൊണ്ട് നമുക്ക് ഇങ്ങനെ വിടർത്തിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ തൊണ്ടിൽ നിന്നിട്ട് ഇതിന്റെ ഫ്ലഷ് ഇങ്ങനെ സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ആ കസ്റ്റാർഡ് ആപ്പിൾ എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് സ്കൂപ്പ് ഔട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ശകലം പാല് ചേർത്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പൾസിലിട്ടാൽ മതി. ഒരു 3 to 4 times പൾസിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളുടെ സീഡ്സ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഇപ്പൊ ഞാൻ ഇതിലൊരു 1/2 glass പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൾസിലിട്ടിട്ട് മിക്സ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതാ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കുരുവെല്ലാം ഇതാ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമുക്ക് എത്ര കസ്റ്റാർഡ് ആപ്പിൾ എടുക്കുന്നോ അത്രയും നല്ലതാട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കണ്ടമാനം സീഡ്സ് ഉണ്ട്. അപ്പൊ ഫ്ലഷ് നമുക്ക് വളരെ കുറവായിരിക്കും. പോരെണ്ണം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഷേക്കിന് നല്ല ഒരു കസ്റ്റാർഡ് ആപ്പിളിന്റെ റിയൽ ടേസ്റ്റ് വരണമെങ്കിൽ നമുക്ക് ഒരു 3-5 എണ്ണം ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പൊ ഞാനിത് ഒരു 2 glassനാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടത് ഇതിന്റെ സീഡെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്ലഷ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അരച്ചെടുത്ത സെയിം മിക്സിയുടെ ജാറിലേക്ക് ഈ ഫ്ലഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ വലിയൊരു 1 glass ഫ്രോസൺ മിൽക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഈ ഇതിന്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 teaspoon മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിന് കേട്ടോ. മധുരം കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ. ഞാൻ ഇതിലേക്ക് 2 tablespoon ഷുഗർ ആയിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വനില ഐസ്ക്രീം ആണ്. ഞാൻ 2 വലിയ scoop വനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പൊ നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1 scoop വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ലൊരു വെറൈറ്റി ഷേക്ക് ആണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ കസ്റ്റാർഡ് ആപ്പിളിന്റെ ഒക്കെ സീസൺ ആണല്ലോ. അപ്പൊ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.